എവിടെ പോയാലും മോള് ഇത്രയും വൈകലില്ലല്ലോടാ. ഇതിപ്പോ എന്ത് സംഭവിച്ചോന്ന് ഒരു പിടിയില്ല. ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോണ്ടെന്ന് പറഞ്ഞതാ ആര് കേക്കാനാ? ജോലി കളയിച്ചവർക്ക് അവർ ആഗ്രഹിച്ച കാര്യം ചെയ്യാനും ഒരു മടിയും കടന്നില്ല. അങ്ങനെയൊന്നും പറയാതെ, നാളെയോ മറ്റന്നാളോ മോൾ ഇവിടെ നിന്ന് പുറപ്പെടുമെന്ന് പറഞ്ഞിരിക്കല്ലായിരുന്നോ? ദൈവമേ, അതിനിടയില് ഒന്നും സംഭവിക്കില്ല എന്തായിരുന്നു പ്രാർത്ഥന? അത് ബലിച്ചാ മതിയായിരുന്നു. നമ്മളോട് കൂടെ ചെല്ലാനല്ലേ പറയുന്നത്? അങ്ങനെ ആ കൊച്ചിനെ ബുദ്ധിമുട്ടിക്കണോ? നമ്മൾ ചെല്ലാതിരിക്കുന്നത് ആ മോചിതയ്ക്ക് ബുദ്ധിമുട്ട്. അതെ, അത്രയ്ക്ക് നല്ല കൊച്ചാ. അതിനാപത്തെന്തെങ്കിലും സംഭവിച്ച പിന്നെ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ലടാ മോനെ. അറിയാം, എന്ത് ചെയ്യാനാ? കൊല്ലാനായിട്ട് ഓരോരുത്തരും മുറവിളി കൂട്ടിക്കൊണ്ട് നടക്കാന്ന് അറിയാണെങ്കിലും ഒരു ശ്രദ്ധയില്ല, സൂക്ഷിക്കത്തുമില്ല. എടാ മോനെ, നീ ഒന്ന് പുറത്തു പോയി അന്വേഷിക്ക്. ഞാനേ പോയിട്ട് വരാം. ഇടയ്ക്ക് വരികയാണെങ്കിൽ എന്നെ വിളിച്ച് അറിയിക്കാൻ പറയണം. പറയാം. ഒന്നുകൂടി ഒന്ന് വിളിച്ചു പോട്ടെ. എന്റെ കൃഷ്ണ, കിട്ടണില്ലേ? ഇങ്ങനെ ഇങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഒന്ന് വിളിച്ചെങ്കിലും പറയേണ്ടതാ. ഞാൻ പോയി പോയി നോക്കട്ടെ. എന്റെ കൃഷ്ണ, എന്റെ കൊച്ചിനൊന്നും സംഭവിക്കില്ലേ ഭഗവാനെ? തിരക്ക് കുറവാണല്ലേ. ലാഭം പിടിക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്യല്ലേ, പിന്നെ അങ്ങനെ തിരക്ക് കൂടാനാ? നിന്നെ വെച്ചപ്പോഴേ അറിയാമായിരുന്നു എഴുമ്പേറത്തില്ലെന്ന്. ഇങ്ങനെ പോയാലേ ശമ്പളം കുറയും. ഓ പിന്നെ ഇപ്പൊ ഏതാണ്ട് കൂടുതൽ തരും പോലെയല്ലേ പറയണത്? ഇനി അതും ഇല്ലെന്നാ പറഞ്ഞു വന്നത്. ആ കൊച്ചു വർത്തമാനം പറയാൻ ആളെത്തി. അങ്ങേരോട് പറയടാ, ഒരു 100 ബെറോട്ടയും ഒരു 10-12 ബീഫും വാങ്ങിച്ചോണ്ട് പോവാൻ. എന്താച്ചാ? മോചിത മോളെ കാണുന്നില്ല. വരേണ്ട സമയമൊക്കെ കഴിഞ്ഞു, വിളിച്ചിട്ട് ആ കുട്ടി എടുക്കുന്നില്ലാന്നേ. കാത്തിരുന്ന് കാത്തിരുന്ന് വിളിച്ചപ്പോ ഞാന് നിന്റെ അടുത്തേക്ക് വന്നതാ. ഞാൻ നേരത്തെ പറഞ്ഞാലേ സൂക്ഷിക്കണമെന്ന്. എന്ത് ചെയ്യാനാ? ഭീഷണി വിട്ട് തറഞ്ഞിട്ടും പുറത്തിറങ്ങി നടക്കുക ആ കുട്ടി. എന്റെ കൈയും കാലൊക്കെ തളരാച്ചാ. എന്ന് വെച്ചാ ഞാൻ പോലും പ്രതീക്ഷിക്കാതെ എന്നെ സ്നേഹിച്ചു തുടങ്ങിയത്. എന്നിട്ട് പെട്ടെന്ന് കാണുന്നില്ലെന്നൊക്കെ പറയുമ്പോ അതെനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങളും മക്കളും വൈകി വന്നാലും ഞാനും നിന്റെ മുത്തശ്ശിയൊന്നും ഇതുപോലെ കാത്തിരുന്നിട്ടില്ല, വേദനിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് പോലെ വല്ലാത്തൊരു ആളല്. അതെ മോളെ, ഇനി വരാതിരിക്കുമോന്ന് അച്ഛനൊരു ഭയം. അങ്ങനൊന്നും പറയാതച്ചാ, ഇപ്പോ ജോലിയൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഏതെങ്കിലും കൂട്ടുകാരുടെ ബന്ധുക്കളുടെ വീട്ടിൽ പോയതായിരിക്കും. അല്ലാതെ നമുക്ക് അങ്ങനെ വിശ്വസിക്കാം. ഞാൻ വീട്ടിലേക്ക് ചെല്ലട്ടെ. വായ നോക്കി, ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വരാൻ. പോലീസുകാരുടെ പരാതികളും ആവശ്യങ്ങളും പരിഗണിക്കാൻ ജില്ലാതലങ്ങളിൽ വെൽഫെയർ ബോർഡുകൾ രൂപീകരിക്കും. ഭരണരംഗം രാഷ്ട്രീയ മുക്തമാക്കുകയാണ് ലക്ഷ്യമെന്ന് സർക്കാർ അവകാശപ്പെടുന്നുണ്ട്. എന്താ പാപ്പാ? ഈ പെണ്ണുങ്ങള് എന്ന് വെച്ചാ ചില്ലറക്കാരൊന്നും അല്ല മോനെ. ദേ ഇപ്പം വാർത്തയിലുണ്ടായി, ഒരു വനിതാ SI സ്റ്റേഷനിൽ കൊണ്ടുവന്ന പ്രതിനെ ലോക്കപ്പിന് ഇടിച്ചു കൊന്നു.
എനിക്കറിയാവുന്ന വനിതാ എസ് ഐയാ. പെണ്ണാണെങ്കിലും ക്രിമിനലാണ്, ആണുങ്ങളെക്കാളും തന്റെയുടെ ഉണ്ട്. കൈക്കൂലി കൊടുത്ത സ്വന്തം അച്ഛനെ വരെ കൊല്ലും, അതാ എനം. ഇപ്പോഴേ ദുനിയാവില് ഇതുപോലുള്ള അനങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ എന്നെ ഒരു ദിവസം പിടിച്ചതാ ഹെൽമെറ്റ് ഇല്ലാത്തതിന്. അവിടെ വെച്ച് ഫൈൻ അടിക്കാതെ നേരെ സ്റ്റേഷനിൽ കൊണ്ടേ എന്നെ ഒന്ന് വിരട്ടി. എന്തെങ്കിലും കിട്ടൂന്നറിയാനാ, ഞാനൊന്നും കൊടുത്തില്ല, ഉടക്കി. അപ്പളെ വിളിക്കേണ്ട മോനെ, ഈ ഞമ്മളെ മലപ്പുറത്ത് ഒരു വണ്ടി ആൾക്കാരെ ഞമ്മൾ ഇവിടെ ഇറക്കൂലേ? ഓളെ സേഷന്റെ മുന്നിൽ ഞമ്മൾ കുത്തിരിക്കൂലേ? അതൊന്നും വേണ്ടി വന്നില്ല. ആളവൾ ഉദ്ദേശിച്ച തരക്കാരനല്ലെന്ന് അറിഞ്ഞപ്പോ വിട്ടയച്ചു. സാധാരണ അവൾ പിടിച്ചോണ്ട് പോകുന്ന നിരപരാധികളെ ലോക്കപ്പിലിട്ട് മർദ്ദിക്കുമെന്ന പൊതുവെ പറച്ചില്. അതിനുശേഷം എവിടെ വെച്ച് എന്റെ വണ്ടി കണ്ടാലും അവള് കൈ കാണിക്കും. ഞമ്മൾ ഇവിടെ ഉള്ളപ്പോൾ അങ്ങനെ ഓള് കൈ കാണിക്കണം, ഓള കൈ നമ്മൾ വിട്ടു. ഏതായാലും അവള് സസ്പെൻഷനിലായി. പോലീസുകാർക്ക് ഒരാളെ കള്ളക്കേസ് കൊടുക്കണം വെച്ചാ എളുപ്പമല്ലേ? വാർത്തയിൽ ഓളെ കാണിച്ചായിരുന്നു മറ്റങ്ങ പോലെ ഒരുത്തി. കണ്ടാൽ അറിയാം ഓള് ആള് ശരിയല്ല എന്ന്. എന്തായാലും ഇപ്പൊ കൊലയാളി ആയല്ല. കൊന്നതൊരു ഗുണ്ടയാണെന്നാ കേട്ടത്. അതുകൊണ്ട് ഇനി കാര്യങ്ങൾ അത്ര നിസ്സാരമായിരിക്കില്ല. അവൾക്ക് ഇനി ചൊവ്വേ നേരെ പുറത്തിറങ്ങി നടക്കാനും പറ്റില്ല. കേട്ടോടി ആയിസ, ഓ നല്ലോനാ, പടച്ചോനെ അറിഞ്ഞു ജീവിക്കുന്നോനാ. അയിനെ കൊണ്ടാ ഓന് മനപ്രയാസം ഉണ്ടാക്കിയോക്ക് ഇങ്ങനെ ഒരു വിധി ഉണ്ടായത്. അമ്മയുടെ മോൻ ആ മുൻ ഗുണ്ടായിരിക്കും ചെല്ലു. അതുകൊണ്ടേ അമ്മ വാതിൽ ഉറന്നാതി. തീറ്റ തീറ്റന്നൊരു വിചാരമേ ഉള്ളൂ. വന്ന് വന്ന് വാതിൽ തുറക്കാൻ പോലും വയ്യ ഇവക്ക്. ഇതൊക്കെ ഇനി എങ്ങനെ ജീവിക്കും എന്തോ. നിന്റെ മുഖത്ത് എന്താ ഒരു സങ്കടം? സ്നേഹിച്ചു തുടങ്ങിയ ഭാര്യ സസ്പെൻഷനിലായതല്ലയോ, അതിന്റെ സങ്കടമായിരിക്കും. അതിലും നിനക്ക് നിന്റെ അമ്മയ്ക്ക് സന്തോഷമായിരിക്കും എന്ന് എനിക്കറിയാം. എന്നാ കൂടുതൽ സന്തോഷിക്കാനായിട്ട് ഒരു വിവരം പറയാം. മോചിതയെ കാണാനില്ല. അത് കേട്ടപ്പോ തന്നെ രണ്ടുപേരുടെയും മുഖം തെളിഞ്ഞാണ്ടില്ലേ. ശരിക്കും മോചിതയെ കാണാതായോ നരേട്ടാ? ഇനി ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതായിരിക്കോ? ശത്രുക്കൾ ഒരുപാടുണ്ട്. എന്നുവെച്ചാ ഇവിടേക്ക് വന്ന ശേഷം കണ്ണിക്കൊണ്ട ഗുണ്ടുകളെല്ലാം ഒതുക്കുമല്ലായിരുന്നോ? അതുകൊണ്ട് തട്ടിക്കൊണ്ടുപോയോ കൊന്നോന്നൊക്കെ ആർക്കറിയാം. അങ്ങനെയൊക്കെ സംഭവിക്കണമെന്ന് തന്നെയാ അമ്മയുടെ മോളുടെ ആഗ്രഹം. അതിന് നേർച്ചയും വഴിപാടൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ എന്റെ മോചിതയ്ക്കൊന്നും സംഭവിക്കില്ല. ഇരിക്കുന്ന സാധനമുണ്ടല്ലോ, ആങ്ങളെ ചാവുന്നെങ്കിൽ ചാവട്ടെ എന്ന് കരുതി മാറി നിന്നപ്പോഴും ഞാൻ പോലും അറിയാതെ എന്നെ സഹായിച്ചവളാ. അതൊന്നും ഈ ജന്മത്തെ എനിക്ക് മറക്കാൻ പറ്റൂല. ഞങ്ങൾക്കും എങ്ങോട്ടും പോയിട്ടുണ്ടാവില്ല. ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയോണ്ട് ഏതെങ്കിലും ബന്ധുക്കളുടെ വീട്ടിലോ മറ്റോ പോയതായിരിക്കും. ആരും കൂടുതൽ സന്തോഷിക്കണ്ട. ഓ, ഞാൻ സങ്കടപ്പെട്ടതാ മോനെ. എന്റെ സങ്കടം നിനക്കിപ്പോ സന്തോഷമായിട്ടാണോ തോന്നുന്നത്? നിങ്ങളുടെ സങ്കടമൊക്കെ എനിക്കറിയാം. നാളെ രാവിലെ അമ്പലത്തിൽ പോയി ഒരു തേങ്ങ അടിച്ചേക്ക്, എന്നിട്ട് ദൈവത്തിനടുത്ത് പറ ഇനി ഒരിക്കലും മോചിത മടങ്ങി വരരുതെന്ന്. അങ്ങനെ പറഞ്ഞാലും അവള് വരും. ഞാൻ കഴുത്തിൽ താലി കെട്ടിയ പെണ്ണ, അവളെന്റെ ഭാര്യയായിട്ട് ജീവിക്കുകയും ചെയ്യും. ഈ ചെറുക്കനെ കൊണ്ട് തോറ്റു. ഇപ്പൊ സംഭവിക്കുന്നതെല്ലാം നമുക്ക് വേദന ഉണ്ടാക്കുന്നതായിരുന്നു. എന്നാൽ അവളുടെ ജോലി പോയത് അവളെ കാണാനില്ലാത്തതൊക്കെ മനസ്സിനങ്ങ് നിറച്ചു. എന്നാലേ അവൾ അവന് കരൾ ദാനം കൊടുത്തവളാ, അത് മറക്കരുത്. പിന്നെ കരൾ മൃക്കൊന്നും അല്ലല്ലോ കൊടുത്തത്. കടല തീർന്നു.
ഹലോ, ആരാ? ഞാനാ രോഹിണി, വരണ. എന്താ സംഭവം? പറഞ്ഞായിരുന്നോ? എന്ത്? അല്ല, മോചിതയെ കാണുന്നില്ല രോഹിണി. ഇതുവരെയും വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല. പിന്നെ എവിടെ പോയി? അറിഞ്ഞൂടാ, അച്ഛൻ്റെ അടുക്കയും പറഞ്ഞിട്ടല്ലേ പോയത്. പലരും ആ പാവത്തിൻ്റെ തലയ്ക്ക് വില പറഞ്ഞിരിക്കുക. അവരാരെങ്കിലും ഇനി എന്തെങ്കിലും ചെയ്തോന്ന് എൻ്റെ പേടി. കേൾക്കുമ്പോ തന്നെ ശരീരം തളരുന്നു. നരനൊന്ന് അന്വേഷിക്ക്. മോചിതയെ കാണാനില്ലെങ്കിൽ മറ്റാരേക്കാളും കൂടുതൽ അന്വേഷിക്കേണ്ടത് നരൻ തന്നെയാ. ഇടയ്ക്ക് ഞാൻ വിളിച്ചപ്പോ നരനോടുള്ള ദേഷ്യം മാറിയെന്നും ഒന്നിക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നെ വന്ന് കണ്ടിരുന്നു, അതുപോലെ തന്നെ പലതും പറഞ്ഞിരുന്നു. വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. അതാ പ്രയാസമായത്. മോചിത വരും, ആ കുട്ടിക്ക് അങ്ങനെ ആപത്തൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ ഒന്ന് പറയണ രോഹിണി. അവിടെ അച്ഛനും മുത്തശ്ശിയൊക്കെ സങ്കടത്തില്ല. വെക്കട്ടെ. അമ്മേ. ആ എന്താ മോളെ? അമ്മേ, മോചിതയെ കാണാനില്ലാന്ന്. ആരാ വിളിച്ചു പറഞ്ഞത്? അത് നരനാ. എങ്കി അവൻ തന്നെയായിരിക്കും എന്തെങ്കിലും ചെയ്തത്. ഏയ്, നരൻ ഒരുപാട് മാറി അമ്മേ. ഇനി മോചിതയ്ക്ക് ദോഷം ഉണ്ടാവുന്ന ഒന്നും അയാൾ ചെയ്യില്ല. അവനെയൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. സഹായിച്ചാലും തിരിഞ്ഞു കൊത്തും. അതാ ഇനങ്ങള്. അല്ലെങ്കിൽ അവൻ തന്നെ ഈ വിവരം വിളിച്ച് പറയില്ലല്ലോ. മോചിതയ്ക്കൊപ്പം അല്ലായിരുന്നു നരന്റെ അച്ഛൻ താമസിച്ചുകൊണ്ടിരുന്നത്? അപ്പോ മോചിതയെ കാണാനില്ലെങ്കിൽ അതറിയില്ലേ? ആദ്യം ജോലി കളയിച്ചു, ഇപ്പോ ആളെയും കാണാതായി. നരന്റെ കാര്യം വിടാം, പിന്നെ ആരായിരിക്കും ആ കുട്ടിയെ? ശരത്തുമോൻ പറയുന്നത് പോലെ അർഹതയില്ലാത്തവനെ സഹായിച്ചു, അവനോട് അടുപ്പം കാട്ടി. അതിന്റെ ഫലം തന്നെ ഇതൊക്കെ. ഇനി മോളും അവനെ വിശുദ്ധനാക്കാൻ നോക്കണ്ട. രാഗിമോക്ക് ഇതറിയുമ്പോ ആകെ വിഷമമായിരിക്കും. പെട്ടെന്ന് ആ കുട്ടിയൊന്ന് മടങ്ങി വന്നാ മതിയായിരുന്നു. ആയിഷ, നമ്മളെ കുഞ്ഞിന്റെ പുയ്യാപ്പളയാ. ഓൻ എന്തെങ്കിലും ബസ്മ ഉണ്ടായിക്കാണെങ്കിൽ കൂടെ നിക്കണം. നമ്മള് എന്തൊക്കെ സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്തു കൊടുക്കണോ? എന്തായാലും പുയ്യാപ്പിള വന്നതിന് ശേഷം അതിന് ഒരു സ്വസ്ഥതയും കിട്ടിയിട്ടില്ല. ഉമ്മാക്ക് അസുഖം ഒന്ന് കുറഞ്ഞു വന്നപ്പോ മനസ്സറിയാണ്ട് വേറെ വഴിയിലൂടെ ഓരോരോ ആപത്തുകൾ വന്നോണ്ടിരിക്കുക. എന്താ ആപത്തോ ഉമ്മ? കാരണമില്ലാതെ എന്റെ പിന്നാലെ കറങ്ങിയ വനിതാശയുടെ വിധി കണ്ടല്ലോ. ഓളിപ്പോ സസ്പെൻസല്ലേ, വേണമെങ്കിൽ ഓളെ ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചുവിടാനുള്ള വകുപ്പൊക്കെ ഞമ്മൾ ഉണ്ടാക്കി തരാ. അതിന് കെൽപ്പുള്ള ആൾക്കാരൊക്കെ ഞമ്മക്ക് ഇവിടെ ഉണ്ട്. നമ്മളൊന്നും ചെയ്യണ്ട പാപ്പ. ഓള് കൊന്നിരിക്കണത് പേരെടുത്തൊരു ഗുണ്ടയാ. ഓന്റെ ആൾക്കാർ വെറുതെ ഇരിക്കത്തില്ല. അവര് വേണ്ടത് വേണ്ട സമയത്ത് ചെയ്തോളും. ഓള് കൊന്നിരിക്കണത് പേരെടുത്തൊരു ഗുണ്ടയാ. ഓന്റെ ആൾക്കാർ വെറുതെ ഇരിക്കത്തില്ല. അവര് വേണ്ടത് വേണ്ട സമയത്ത് ചെയ്തോളും. നമ്മളെ നാട്ടിലെങ്ങാനും അയക്കേണ്ടീന് ഓളെ അരിഞ്ഞ് തള്ളിക്കളയേ. പുയ്യാപ്പിള എന്ത് പറഞ്ഞാലും ശരി, ഇനി അന്യെങ്ങാനും ദ്രോഹിച്ചാലും നോക്കി നിക്കൂല നമ്മള്. ഓളെ ചോരത്തളപ്പ് നമ്മളങ്ങ് അവസാനിപ്പിക്കുമോ? ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോ അതൊന്നും വേണ്ടി വരില്ല. അവൾക്കുള്ള ശിക്ഷ കൊടുക്കേണ്ടവർ തന്നെ കൊടുത്തോളൂ. ഒരു വാടകഗുണ്ടയുടെ ഭാര്യയായിരുന്നു അവള്. പിന്നെ എസ് ഐ ആയതിനു ശേഷം അവനെ കളഞ്ഞു. എങ്കിലും കുറെ നാളൊരു ഗുണ്ടയ്ക്കൊപ്പം താമസിച്ചല്ലേ, അതുകൊണ്ട് അവന്റെ ചില സ്വഭാവങ്ങളൊക്കെ പകർന്നു കിട്ടുമല്ലോ. അതാണ് ഒരുത്തിന്റെ മരണത്തിൽ കലാശിച്ചത്. പിന്നെ കള്ളക്കേസ് കുടുക്കി എന്നെ പൊക്കിക്കൊണ്ടുപോയാലും ഓൾ ഇതൊക്കെ തന്നെ ചെയ്തേനെ. ആൾക്കാരൊക്കെ അറിഞ്ഞ് പുറത്തിറങ്ങുന്നതിന് മുമ്പ് പോലീസിന്റെ തല്ലുകൊണ്ട കൊണ്ടത് തന്നെ അല്ലേ? മോനോടൊക്കെ ഇത്ര ഭാര്യയൊക്കെ ഉണ്ടാവാനുള്ള കാരണം എന്താ? കാരണം ഓളുടെ ഭർത്താവായിരുന്ന വാക്കത്തി നരൻ തന്നെ. ഓൻ ഗുണ്ടയാണെന്ന് അറിയാതെ
ഇടയ്ക്ക് നടഞ്ഞിട്ടുണ്ട്. ഒരു പെൺകുട്ടിയോട് അവൻ അപമര്യാദയായിട്ട് പെരുമാറുന്നത് കണ്ടപ്പോ ഇടയ്ക്ക് കയറിയതാ കാരണം. പിന്നെ ഓന്റെ നോട്ടപ്പുള്ളിയായി, ഓന്റെ കെട്ടിയുള്ള നോട്ടപ്പുള്ളിയായി നമ്മള്. ഈ വാക്കത്തി നിറനെ കണ്ടാല് ഗുണ്ടയാണെന്നൊന്നും പറയത്തില്ലേ, അത്രയ്ക്ക് സുമുഖനാണ്. അതുകൊണ്ടാ എനിക്കും അബദ്ധം പറ്റിയത്. ഏതായാലും ഇനി പുയ്യാപ്പിളയ്ക്ക് കൂട്ടായിട്ട് നല്ല തണ്ടും തടിമിടുക്കുള്ള ഒരുപാട് ആൾക്കാരുണ്ട് തങ്ങൾ വിശ്വസിച്ചാളാ. അവിടെ ഏത് വാക്കത്തി നിറം വന്നാലും ഓന്റെ വാക്കത്തി ഓന്റെ കയ്യിൽ ഇരിക്കുകയുള്ളൂ. ഓനെ ഞമ്മള് കൈകാര്യം ചെയ്തേരെ മോനെ. മോൻ ഒന്നിനും മുന്നിട്ട് ഇറങ്ങണ്ട, ഒന്ന് പറഞ്ഞാ മതി. ഇതെനിക്ക് കൈകാര്യം ചെയ്യാവുന്ന വിഷയമുള്ളൂ. ആള് സാധു എന്ന് തോന്നുമെങ്കിലും ഓൻ ചീറ്റപ്പുലിയ മിടുക്കന. ജോസ്റ്റേ, എല്ലാം പറഞ്ഞതിനേക്കാൾ ഗംഭീരമാക്കി. അതിന് ഇച്ചാൻ പ്രതീക്ഷിക്കുന്നതിനപ്പുറം ഒരു പാരിതോഷികം ഞാൻ തരും. ശരി ഉമ്മ, ഞാൻ ദേ വരുന്നു. ആ ശരി. ഇപ്പൊ ഇത്രയും ആശ്വാസമുണ്ട്. എന്നാലും സ്വഭാവത്തിന് മാറ്റമില്ല, എന്നെ കണ്ടാലേ ഉറക്കം വരത്തുള്ളൂ. മോള് വരുന്നോ? ഭഗവാനെ വരല്ലേ. വരണോന്നുണ്ട്. പിന്നെ രാത്രിയല്ലേ, വൈകിയാലൊക്കെ വരുമല്ലോ. പിന്നെ പിന്നെ ഉറപ്പായിട്ടും വരും. എങ്കിലും മോളരികിലുള്ളപ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ, അതൊന്നും വേറെ തന്നെയാ. ഒന്നിച്ചൊരു രണ്ടാഴ്ചയെങ്കിലും എവിടേക്കെങ്കിലും മാറി താമസിക്കണം, നമ്മൾ രണ്ടാളും മാത്രം മതി. അങ്ങനെ രണ്ടാഴ്ച ഇനി കിട്ടൂ? എന്താ കിട്ടാതിരിക്കാൻ? എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഉമ്മാനെ ഇക്കാനെ കാണണമെന്ന് തോന്നുമ്പോ ഇക്കെങ്ങ് മടങ്ങി വരുമല്ലോ. അങ്ങനെ പെട്ടെന്ന് മടങ്ങി വരാൻ പറ്റാത്ത ദൂരെ എവിടേക്കെങ്കിലും നമുക്ക് പോവാം. ദൂരെ ആയാലും അടുത്തായാലും ഇക്കാന്റെ അരികിൽ ഇരുന്നാ മതി എനിക്ക്. നിന്റെ സ്നേഹം എനിക്കറിയാൻ പെണ്ണേ, അതിനപ്പുറം വിലമതിക്കുന്നതായിട്ട് ഇപ്പൊ ഇക്കാക്ക് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ടാ ഇത്തവണ ഗൾഫിലേക്ക് മടങ്ങുമ്പോ മോളെ കൂട്ടാമെന്ന് കരുതിയത്. അവിടെ പിന്നെ ആരും ഇല്ലല്ലോ, ബന്ധുക്കളാരും. എന്നാ ഞാൻ പോയിട്ട് വരാം. മോളെ എത്ര വൈകി വെച്ചാലും വരണേക്ക. ഉമ്മ ഒന്ന് ഉറങ്ങി കഴിഞ്ഞാ ഞാൻ ഇവിടെ ഉണ്ട് പിന്നെ. നരനെ സഹായിച്ചതുൾപ്പെടെ ഈ അടുത്ത സമയത്ത് അവൾ കാട്ടിക്കൂട്ടിയതെല്ലാം അബദ്ധങ്ങളാ. നിന്നതുപോലെ നിന്നിരുന്നെങ്കിൽ പലതും ഒഴിവാക്കായിരുന്നു. ഇതിന്റെ പിന്നിൽ ആരാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ചേച്ചി സംശയിക്കുന്ന ആരും ആയിരിക്കത്തില്ല യഥാർത്ഥ പ്രതികൾ. ഇതിന്റെ പേരിൽ ഇനിയൊരു തർക്കത്തിന് ഞാനില്ല. ഇത്ര നേരം എവിടെയായിരുന്നു ശരത്തേട്ടൻ? ഒരു ഫ്രണ്ടിനെ കാണാൻ പോയതാ. മോജിതയുടെ കാര്യം അറിഞ്ഞായിരുന്നോ? മോജിതയ്ക്ക് എന്ത് പറ്റി? മോജിതയെ കാണാനില്ല. കാണാനില്ലേ? വീട്ടിൽ നിന്ന് പോയതിനു ശേഷം മടങ്ങി എത്തിയിട്ടില്ല. ഇപ്പോ സസ്പെൻഷനല്ലേ, എവിടെയെങ്കിലും പോയിട്ട് മടങ്ങി വരുമായിരിക്കും. അതല്ല മോനെ, വിളിച്ചിട്ടും കിട്ടുന്നില്ല. ഞങ്ങളെല്ലാം മാറി മാറി വിളിച്ചു, ഫോൺ സ്വിച്ച് ഓഫാ. ഈയിടെയായിട്ട് സഹായിക്കാൻ പാടില്ലാത്ത പലരെയും സഹായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, അതിന് കിട്ടിയ തിരിച്ചടിയാണോന്നൊന്നും പറയാൻ പറ്റത്തില്ല. നരനായിരിക്കും ഇതിന്റെയൊക്കെ പിന്നിലെ. അത് തന്നെയാ ഞങ്ങളുടെ സംശയം. എന്നാ ചേച്ചി മാത്രം അവനെ ന്യായീകരിക്കുക. അങ്ങനെ ന്യായീകരിച്ചതിന്റെ ഫലമാണ് മോചിതയ്ക്ക് കിട്ടിയത്. മോചിതയ്ക്ക് മറ്റൊരുപാട് ശത്രുക്കൾ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞ നരൻ മോചിതയോട് അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാര്യങ്ങളെല്ലാം മറ്റാരെക്കാളും നന്നായിട്ട് അറിയാലോ. പലതും മോചിത പറഞ്ഞതാ.
എന്ന് വെച്ച് അവനെ ന്യായീകരിക്കാനൊന്നും നിൽക്കണ്ട. അവനെ ഇങ്ങോട്ടൊന്നും ക്ഷണിക്കുകയും വേണ്ട. ആൾക്കാരെ തല്ലിയും കൊന്നും അറപ്പം അറിയാനാ. അവന്റെ ഉള്ളിൽ ഒരു കൊലയാളിയുണ്ട്, അത് മറക്കണ്ട. ശരത്തുമ്മ പറയുന്ന പോലെ കേട്ട് നടക്കണം. വെറുതെ കണ്ണി കണ്ടവനെയൊന്നും ന്യായീകരിക്കാതെ. മുജിതെ കാണാതായതുകൊണ്ട് തൽക്കാലത്തേക്ക് അവൻ രക്ഷപ്പെട്ടേക്കും. എങ്കിലും തിരിച്ചടി കിട്ടും അവനുടനെ. നീ കെട്ടിച്ചമച്ച കഥകള്, യഥാർത്ഥ കഥ എന്താണെന്ന് എനിക്കൊന്നറിയണം. അവൻ വിളിക്കുന്നിടത്ത് മോചിത ചെല്ലു. അങ്ങനെ ചെന്ന മോചിതയെ മൃഗീയമായിട്ട് കൊന്നു.